Mutil Maramuri Sarkar Uttarav Durvyakhyanichu Avatharippichavarkkethire Karshana Nadapadi Undakumennu Revenue Mantri K Rajan Vyaktamakki. Sarkar Prakhyapichathu Sudharyamaya Pothu Annveshanamanu Kuttikkare Samrakshikkillennu Mantri Vyaktamakki. Mutil Maramuriyude Pachchathalathilanu Revenue Mantri K Rajan Sarkar Nilapadu Vishadikarichathu. 24/10/2020 Revenue Vakuppu Irakkiya Uttaravil Abhagathayilla. ഉത്തരവിന്റെ മറവിൽ തെറ്റായ നടപടി സ്വീകരിച്ചതിനാലാണ് മുട്ടിൽ വില്ലേജ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തത്. സർക്കാരിന്റെ മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റായ നടപടിയാണ്. ഉത്തരവ് ദുർവ്യാഖ്യാനം ചെയ്ത് നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ മരങ്ങൾ മുറിച്ചു പോയിട്ടുണ്ടെങ്കിൽ തെറ്റായ നടപടിയാണ്. അത് ഉത്തരവിന്റെ ഭാഗമല്ല. ഉത്തരവിനെ ദുർവ്യാഖ്യാനം ചെയ്തതാണ്. ആദ്യം മുതലേ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. ഈ ഉത്തരവിന്റെ മറവിൽ ഈ ഉത്തരവിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഈ ഉത്തരവിനെ തെറ്റിദ്ധരിപ്പിച്ച് ഈ വാക്കിലൊക്കെ തെറ്റായ ഒരു നടപടി ഉണ്ടായിട്ടുണ്ടെന്നാണ് വാക്കിൻ്റെ അർത്ഥം. തെറ്റായ നടപടിക്ക് ആരെങ്കിലും കൂട്ടുനിർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യതയോടുകൂടിയിട്ടുള്ള പരിശോധന നടക്കുന്നുണ്ട്. പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കും. സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് പൊതു അന്വേഷണമാണ്. റിപ്പോർട്ട് വന്നാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകും. സർക്കാരിൻ്റെ ഉത്തരവിനെ തെറ്റിദ്ധരിപ്പിച്ച് അവതരിപ്പിച്ചവരെ സംരക്ഷിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. പൊതു അന്വേഷണമാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതെല്ലാ മേഖലകളെയും സംബന്ധിച്ച സർവതല സ്പർശിയായിട്ടുള്ളൊരു അന്വേഷണമാണ്. അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കുറ്റക്കാരാണെങ്കിലും നടപടിയെടുക്കും. അതിലൊരു തർക്കവും ഗവൺമെൻറ്റില്ല. ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ ഒന്നും പേടിക്കാനില്ല. വളരെ ശുദ്ധമായ കൈകളാണ്. ഉത്തരവിൽ അപകടമില്ല. അതിനെ ദുർവ്യാഖ്യാനം ചെയ്താണ് പ്രശ്നം. ഒരു യാഥാർത്ഥ്യത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഈ ഉത്തരവിൽ മാത്രമല്ല എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും തെറ്റാണ് എന്നുള്ള കാര്യം നമുക്ക് ആർക്കാ തർക്കമുള്ളത്. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടും. അത് തന്നെയാണ് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറഞ്ഞതിലൂടെ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നടപടികൾ വളരെ സുതാര്യമായിരിക്കും. ഒരാളെയും സംരക്ഷിക്കാൻ ശ്രമിക്കില്ല. ഉത്തരവിനെ തെറ്റിദ്ധരിപ്പിച്ച് അവതരിപ്പിച്ചത് ആരാണെങ്കിലും കർശനമായ നടപടിക്ക് വിധേയമാകും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.